രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായുവിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളെ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. നിരീക്ഷത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. ഉറുസലേമിന്റെ മതിലുകളെ പിണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളിൽ ഹോമബലികളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ദാഹിച്ചും വണ്ണം വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കും. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമ്പോൾ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണാജീവനേക്കാൾ നല്ലതാണോ എന്റെ അതിരുകൾ നിന്നെ സ്തുതിക്കുകയും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ തിരുനാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. ആത്മാവ് കുഴപ്പം മേശം കൊണ്ടുന്ന പോലെ പുഷ്ടിയാകും. എന്റെ വാശ്യത്തിലുള്ള അതിരുകൾ കൊണ്ട് നിന്നെ മാറ്റപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചെറുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. ആത്മാവ് നശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയിടുന്ന ഏഴിനെ പൊഴിച്ചുണ്ടാവും. എന്തെന്നാൽ അസത്യം പറയുന്ന ഇടവായി അടയ്ക്കപ്പെടും. പ്രഥമോട് നിന്നെ പ്രസവിച്ച് നിർമ്മല കന്യകയോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോട് കൂടി നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. ഇടകളനവധിയേറ്റവരാം സഹദന്മാർ മൗദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേകേണമേ. ശ്രേഷ്ഠന്മാർവർ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. ദീപവെളിച്ചമടക്കോരഞ്ചതിമതികൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. നിന്നിൽ വിശ്വാസം കൊണ്ട് പരദീസ നൽകപ്പെട്ട ചോരനോട് പുകഴ്ത്തിടാൻ ഞങ്ങൾക്കർഹതയേകേണമേ. ബാരക്യമോ ശുഭഹോലോലോഹോക്കാദീശോലം വാദമുൽവോലം ഉൽമീനാമേ. ഇടമുറിയാതി സ്തുതി ചെയ്തോ വാനവസേനകളോട് കൂടി നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. പ്രകാശത്തിന്റെ സ്രഷ്ടാവിനെ സ്തുതി, കർത്താവിന്റെ പുത്രന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലായി ഉന്നതനും അവന്റെ മഹത്വം ആകാശങ്ങൾക്കും ഈതയുമാകുന്നു. വസിക്കുകയും ആഴത്തെയും നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന്റെ സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും മാറുന്നു. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു.
അവൻ മജിയായ വളയ മക്കളുടെ സന്തോഷമുള്ള മാതാവായി വനത്തിൽ വസിപ്പിക്കുമാറാക്കുകയും ചെയ്യുന്നു. എന്നിവരർത്ഥിക്കൂ നിന്നോടോ ഞങ്ങൾക്കായി ഞങ്ങൾ കൃപ ചെയ്യണമേ. ഭൂമിയിലെ ജനമിയുടെ ഓർമ്മയെ വളർത്തുകയും എല്ലാ ദേശത്തും ഭാഗങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളെ ശ്രേഷ്ഠതപ്പെടുത്തുകയും വിശ്വാസികളായി മരിച്ചുപോയ അസ്ഥികളിൽ കരുണയതയമാകെ പരിവഞ്ഞു വീഴ്ത്തുകയും ചെയ്ത മഹത്വാനായ കർത്താവിനെ സ്തുതി. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മറിക്കുമോർക്കുള്ള ഭൂമിയിലെ വംശങ്ങളിൽ വെച്ച മഹത്വമുള്ളവളും ശുദ്ധിമതിയും സ്തുതിയും ആഴ്ത്തപ്പെട്ടവളും നിത്യ കന്യകയും ദൈവമാതാവായ മറിയാമിന് പ്രിയതരമായ ഓർമ്മയെ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മാതാവോട് ഒന്നിച്ച് വിശുദ്ധ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും സഹനീയന്മാരെയും പുണ്യവാന്മാരെയും പുരോഹിതന്മാരെയും പരിശുദ്ധരായ പിതാക്കന്മാരെയും സത്യയുടെയും നല്ല വിശ്വാസികളായ മഹാന്മാരെയും ബ്രഹ്മചാരികളെ പരിപാലിതയുള്ള നോമ്പുകാരെയും ഏകാദവാസികളെ സന്യാസ ശ്രേഷ്ഠരെയും എല്ലാ പുണ്യപ്രവർത്തകരെയും ഈ നേരം ഞങ്ങൾ ഓർക്കുന്നു. സ്വീകാര്യോഗ്യമായവരുടെ പ്രാർത്ഥനകൾ അംഗീകരിക്കുന്നവരുടെ അപേക്ഷകളാലും കണ്ണുകളാലും ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളുടെ കടങ്ങളെ മോചിപ്പിക്കണമേ, പാപങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ മരിച്ചുപോയ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട് അവരുടെ നിരയിൽ ചേരുവാനൊക്കെ വേണം. അവരോടൊന്നിച്ച് ഞങ്ങൾ അവരുടെ ഇടയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യും. കൃപ ചെയ്യണമേ നാഥ ദേവ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ചിതോവാങ്ങടെ പിഴകൾ പൊറുക്കണമേ പാപവിമോചനമേകണമേ ശ്രീവാമൂലം രക്ഷിച്ച ജീവകുമാരാദയനാളിൽ അടിയരെ നിർത്തുക വലഭാഗെ ബാരക്യമോല പ്രോവൽ റോഹോക്കാദേശ പിതൃസഹിതം നിത്യ ഇൻകർത്താസ്തോത്ര കാണാത്തുയരത്തിൽ നിന്നാ ശ്രേഷ്ഠതയെ താഴ്ത്തി ഇഷ്ടാൽ മാനുഷ്യനായി തീർന്നു ബലഹീനാദ മ്യർവംശ വ്യാധികളെല്ലാം നീക്കിയ നീ സ്തുതിമാനമനു ഗ്രഹീതം ദേവ ജനനേ ധന്യേകം
പരിമളധൂപത്തോടൊന്നിച്ചെന്നു നിന്നോർമ്മ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസപതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ വാനവധൂതേ കന്നേ നിന്നോടായി ശ്ലോമോചന്ദേവ നിന്നിൽ വസിക്കുന്ന ദിവനേ അവിവാഹിതയ ജനയിത്രീ സർവശ്രേഷ്ഠ ദ്യോതകന സൂര്യന കന്യ മാധവ നീ തന്നെ ഭാഗ്യവതിയമ്മേ ഉത്തമയൗസ്തികളെ മോശ ബഹുമാനിച്ചതുപോൽ മിശിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടണം ക്രോധത്തിനുടെ കാലത്ത് നീതിന്നടെ നാമേൽക്കായുവാൻ ദൈവത്തോടായവർ പ്രാർത്ഥിക്കും ഞങ്ങളുടെ മകുട എന്നും നിലനിൽക്കും മശിഹാസ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്ക് വാളുകളാലും തീയാലോ പീഡകൾ ഞങ്ങൾ സഹിച്ചാലോ ആശ്വാസം പരദേശായ എന്നല്ലോ സഹദീർ ചൊല്ലുന്നോ മാശിഹരാജതിൻ കരുണാവാതിൽ മുട്ടും നിശം ഞാൻ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കൃപയും ദയയും ഇരക്കുന്നു നിന്നിൽ ഞാൻ ശരണപ്പെട്ട് നിന്നെ ലജ്ജിപ്പിക്കരുതേ നീയല്ലോ എൻ സർവാശ്രയവും വാതിൽ ചെറുത് വഴിയുമിടുങ്ങിയത് സ്വർഗപുരിക്കുള്ള മാർഗമതിൽ യാനം ചെയ്യോ നുൾസുഖനായാനം ചെയ്യ അൽപാലസ്യ മൂലമിത പിഴവഴിയവനെ നയിക്കുന്ന ശ്രേഷ്ഠ ആത്മവധം ചെയ്യും ക്ലേശ സമ്പൂർണമാമീ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചക്കണമേ രക്ഷകരായ മശിഹായെ അബ്രഹാമിൻ മടിയിലവ രന്നയ്ക്കും വിശ്രമമേൽക്കണമേ സർവശക്തനായ ദൈവം നമ്പുരാനെ നിനക്ക് സ്തുതി നിന്റെ മാതാവിന്റെയും പരിശുദ്ധരായ സ്ലീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപത്തെ കൈക്കൊള്ളുമാറാകണമേ ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസികളായി ഞങ്ങൾ മരിച്ചു പോയവർക്ക് ആശ്വാസം കൊടുക്കുമാറായണമേ വരയ്ക്കുമോർ മോറൻ ഋജുഗതികൾക്കിരുളിൽ പ്രഭയുള്ളവായി കർത്താവേ പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായുന്നു വാനംഭോ വെള്ളി സോദരികൾ അനിശം നിന്നെ പ്രണവിക്കും
പന്തൽ വെള്ളത്തിൻമേത് തട്ടുകൾ വെള്ളത്തെ താങ്ങി മധ്യ ആയാറിങ്ങനെ മിഴിയട നേരത്തിൽ മണിയറ നിർമ്മിച്ചോൻ സ്തുത്തിൻ ദാരഖ്യമാലോ പ്രോൽ റോഹോക്കാദേശ നിർമ്മലമാ മുദരത്തിങ്കൽ താ നിറങ്ങി വസിച്ചു വിശുദ്ധമാ അവനോട് തുല്യം നാമാക നമ്മെ പോലെ വേനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി ൂവായോട് ബന്ധിച്ചിട ജാഗരണിന്നുടയോനോട് പ്രാർത്ഥിക്കുന്നോ അഗ്നിമയേ ദൂതൻ അറിയാമേ സവിദേവം ദൈവം ചെന്നോ കൃപയുടെ നിധി സമാധാന ഭൂവാലയമേ സമാധാന ദരിദ്രത നീക്കപ്പെട്ടവളെ ദാനി നിന്നുധരെ പാർക്കുന്നു ജാതികളുടെ പശി മാറ്റിട ദൈവസുതേനുത്തമമാതാവാൻ തീർന്ന മറിയാമേ ഭാഗ്യം ശ്രേഷ്ഠവണി കിറങ്ങി വസിച്ചുള്ളോ അലങ്കൃതപടവേ ദേശോസ്തി അരചാലയമേ തേ ഭാഗ്യം മാനവശില്പിയെ നീ വേറെ നിൻവൃതാനുഭവിച്ചില്ല പുനരവിനിർമ്മല നീ അമ്മേ നിൻസുതനോ വന്യൻ തന്നെ ചൊന്നേശ ശിഷ്യഗണത്തോടായി സത്യപ്രകാശം ഞാൻ തന്നെ പ്രഭ തന്നെ നടകൊള്ളുന്നവരെ ഇരുളധികാരം ചെയ്യില്ല കർത്തൃപ്രഭയിൽ നടന്നവരാ സ്നേഹഗണത്തിനഹോ ഭാഗ്യം ഭൂമിയിലെല്ലാ ഭാഗത്തും അവരുടെ സ്മരണ മുഴങ്ങുന്നു ആ പ്രാർത്ഥന ഞങ്ങൾക്കഭയം ജീവവഴി മൃതിബന്ധാവിന്നി ഇരുവഴികൾ സഹദേ കണ്ടു നവജീവൻ പ്രാപിച്ചിടാനായി ഇടുങ്ങിയ വഴി അവർ കാംക്ഷിച്ചു സാത്താനോടവരടരാടി അവന് ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി ആർത്തികൾ തന്നെ അഭയസ്ഥാനം നല്ലിടയ ഭരണ സമർത്ഥാനീ വന്നിടുകരൻ മ്യാശേന കീപ്പാഭോ സഭയിൽ അടിസ്ഥാന സർവവിധം പൗലസ്തുല്യ നിപിയർക്കുത്തമസോധരനെ സ്ലീഹർഗണത്തിൽ പെട്ടോനെ ഏലിയാവോൽ വൈരാഗി യുഹാനോനിവസന്യാസി നിന്നെ വരിച്ചൊരു സഭധന്യ അലിവോടു കൃപ ചെയ്യുക നാഥ
അർത്ഥികളാം പാപികളിൽ നിന്നും കരുണയെ വെടിയാത്തൊരു നാഥ അരിശവടി ശിഷ്യകളെല്ലാം നീ മനസ്സലിവാലയകറ്റണമേ കൃഷ്ണ സമൃദ്ധമാസങ്ങൾ വത്സലമിവേതാനാഥ ശ്രേഷ്ഠ ശ്രീവാരൂപത്താൽ മാറ്റിയിടേണം ദുഷ്ടന നീ കൃപയെ ഞങ്ങൾ സുദീപാന നൃത്തരുതേ ഞാൻ നിൻ സ്തുതിയോ വിധി നീതി മൂലം ചെയ്യരുതേ ഞാൻ കടമുള്ളവനാകുന്നേ എൻ കടമെല്ലാം ചോദിച്ചാൽ എന്നവകാശം തീ നരകം ജീവനിൽ നിന്നേൻ കണ്ണിതനാ മൗനം പോകിടുമർത്ഥിക്കാ എൻ കടമെല്ലാം നീക്കൻക വാങ്ങി പോയ പിതൃക്കൾക്കും ഭ്രാതാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ ധന്മാർ സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേറേട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃതദേഹ കാണണമേ നിന്മാഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം നിന്നോൾ സ്തുതിയോടു രാജമകൂ ിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വത് പോലെ ഭക്തന്മാരിൽ ദൈവ കൃപ ചെയ്യും ബാരഖ്യമോ ശ്മന്മോലം പാധാമുൽമോലം ഉൽമീനാമേ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്നാദാവേ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദര കരുണയുമുണ്ടാക സൗമിൻകാലോസ് കുരിയെ ലായിസോൺ താതൻ സ്ലോമോഗേ ബ്രേ മൂലം മേലിന്ന ധന്യ മറിയാമിനു നൽക പേട്ടോ തീ കൊണ്ടോൻ വായിൽ തേങ്ങും സ്ലോമോ സ്വന്നാദേനിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറക്കുമോ സ്ലോമോ തന്നിധിയൻ മാർക്കും സ്ലോമോതൻ ശ്ലീഹന്മാർക്കും സ്ലോമോ സ്ലോമോ നാദേങ്കൽ കോറേറും സഹദേന്മാർക്കും സ്ലോമോതന്മാക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാദരയോ കേണം നയവാന്മാർ പുണ്യ പേട്ടോ രുന്നി
ഏകുമവകാശ സംസർഗേ പുത്രൻ ദൈവം മാതൃവിശുദ്ധേരുടോർമയിൽ ഞങ്ങളെ ചേർത്തിടീണമേ തൽപ്രാർത്ഥനയാ പുണ്യം ഞങ്ങൾ കുന്നികതർക്കും സാദൃശ്യമായി മോശ ശമേശ വെട്ടകമം മേ നിന്നുടെ രൂപം കാട്ടിടുകയാൽ ഭാഗ്യം ീശ്വരലിഖിത കൽപ്പലക സത്യമായി നിന്നിലല്ലോ ജീവാഹാരം ദോഷിപൂർവ വാങ്ങി പോയവർക്കു ഭാഗ്യം നീരദർദാമ്പോൾ പുത്രാഗാത്ര അവളിൽ ലീനം പാതാളത്തിൽ കോട്ടകളെല്ലാം ഇടിക്കുന്നോന്റെ ശബ്ദശ്രേവണ വിഗതനുയർക്കും എതിരേൽപ്പീന ദാവീദിന്റെ മകളിൽ നിന്ന ജഡമേറ്റോനെ നിന്റെ ഇടവകയിന്മേൽ വർഷിച്ചാലും ബാറയ്ക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു നിവർശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിവർശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഓട് കരുണ ചെയ്യണം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പിതാവേ തിരുനാമ്പരിശുദ്ധമാക്കണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ശ്രോത്രേ പോലെ ഭൂമിയിലുമാകണമേ ഞാൻ ദോഷമുള്ള നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാലോട് ശംശി പോലെ പിന്നെയോ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഭർത്താവേ നിങ്ങളുടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെടുവനാന്ന് നിരുദ്ര ഞങ്ങളുടെ ഭർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടുവനാന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ ശിശു നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാക്കപ്പെടണമേ രാജ്യം വരണമേ സ്വാതിലെ പോലെ ഭൂമിയിലുമാണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ യേശുശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള അങ്ങേത്രമേ തമ്പുരാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ സമയത്തും ദൈവം ചുഭീഷണമേ ആമേ ദൈവത്തെ ജനനി മറിയാമേ വാഴ്ത്ത
പെട്ടവളെ ഭാഗ്യം ദൈവത്തിൻ കുഞ്ഞാടായോനെ നീമടയിൽ താലോലേശോ തന്നു ജലമാൻ്റെ സ്മീകളാൽ നിന്നിലുപദ്രവമേശാതെ ശക്തൻ താങ്ങി ക്രോപരാതെ സാം സേതി ചെയ്തേടുന്നോനെ ഏന്തിയ മാതാവല്ലോനെ വാറയ്ക്കുമോ അത്ഭുതമായി സൽബലമേകിയോരാ തരുമത്സ്യം തീക്കൽ പാറ ത്രിഹരഹസ്യാൽ തിരുസഭീശ്വാസ ത്യാഗികളൊടുവാദിക്കുന്നു തരുവിൽ നിന്നജമുണ്ടായി കോയം തീക്കല്ലിൽ നിന്നും മത്സ്യമേകിയ നിന്നുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നീൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും ആദ്രത നീറവേ ദയനിധിയോട ദയാർത്ഥിക്ക ദയശുദ്ധിക്ക വിസ്മയപൂർവം അറിയാം ചരിതം ഞാനൊരു ചെയ്യാം ഏതൊരു മാന്യ സ്ഥാനത്തേറെ മൺമയപുത്രേ ആവളുടെ നീകടെ കൃപയാസുദനെ ീത്വം നൽകാനായി പ്രീതി പേട്ട ശാന്തർ സാഹിതം അല്ലാതെ വിടെ എന്നോട് വാസം ജാതരിലേറ്റം താഴ്ന്നവളിൽ താൻ ഇറങ്ങി പാർത്തു ലോകരിലേ മറിയാമേ പോ താഴ്ന്നിട്ടുണ്ട് അവളുടെ തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു ഒൻപതു മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധാതിണ്ണി ഞങ്ങളിൽ നിന്നോ നീക്കുക നാഥ ഭാരക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃശ്യം ശ്രോതലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാറോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ
എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നീകുന്നു അമ്മേ. കൃപ നിറഞ്ഞവരേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരവലമായ ഞങ്ങളുടെ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ ജീവജലത്തി മുൻകുറിയായി കാട്ടിയ ശോഷതാസ്ലോമ ഈശായി നന്ദനാവി ദോധിയ പുണ്യപുരി ശ്ലോമ നിന്നടിയിൽ ദൈവമുദിച്ചല്ലോ ബാരക്യമോ ദുഷ്ടനോടടരാട ശ്ലീ ബാവായികള സഹദേന്മാർന്നു വാളാൾ ചെയ്തിതരായി ചില ചിലര നീലന്ത്യം കണ്ടു ദുഷ്ടൻ ദർശിച്ചാർപ്പെട്ടു മടിവുണ്ടില്ലവരും പോരിൽ പുണ്യം നൽകണമവർയാചനയാൻ മെൻവോലം വാദാമെൻവോലം വൽമേനാമേ നീതി പരർക്കായി നിശയൊരുക്കിയതിൽ നാഥാനിം ശ്രദ്ധ തനൊരു തിരങ്ങള ശിച്ചാരി യോഗ്യന്മാരാക്കിയിടണമേ നിന്നെ ഏറ്റു പറഞ്ഞവരെ താതസമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ പ്രാർത്ഥനയാൻ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾക്കായും കോട്ട നിഭിയന്മാർ സ്നേഹന്മാർ സഹദേന്മാര് ഞങ്ങൾക്കായി കൃപയാചിപ്പേല്ലാരോ നിൻ ശരണത്താൽ മൃതരാം ഭ്രാതൃപിതൃക്കൾ മേലാനന്ദ പനി നേർന്നീ വീഴ്ത്തേണം മാതൃസ്മരണയുയർത്തി സിദ്ധരേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവന ഈ സ്തോത്ര മാതാകാദീശൻ വാർദൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോ കുമ്പുൺ കാണുന്നു
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്ക
നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായ് ബാർക് മോ മോശായി പ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു ദീർഘദർശിയെ നിങ്ങൾക്കായി നിയമിക്കും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലതും നിങ്ങൾ അനുസരിച്ചു കൊള്ളുവിൻ. ആ ദീർഘദർശിയെ അനുസരിക്കാത്ത ഏവനും സ്വജനങ്ങളുടെ ഇടയിൽ നിന്ന് നശിച്ചു പോകും. ശമുവേലാദിയായവരും അവന് ശേഷം ഉണ്ടായിട്ടുള്ളവരുമായ സകല ദീർഘദർശിമാരും ഈ ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അറിയിക്കുകയും ചെയ്തു. ഹബീബായ് ബാർക് മോ ദൈവം തന്റെ ആത്മാവ് കൊണ്ട് വെളിപ്പെടുത്തുന്നിരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ഗംഭീര തത്വങ്ങളെയും പരിശോധിച്ചറിയുന്നു. ഒരു മനുഷ്യന്റെ തത്വം അവന്റെ ആന്തരാത്മാവല്ല മറ്റാരറിയും. അപ്രകാരം തന്നെ ദൈവത്തിന്റെ തത്വം ദൈവാത്മാവല്ലാതെ മറ്റൊരാളും അറിയപ്പെടുന്നില്ല. നാം ആവട്ടെ ലൗകിക ആത്മാവിനെയല്ല ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വരങ്ങൾ അറിയുന്നു. എന്തൊക്കെ വണ്ണം ദൈവിക ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് മാനുഷിക വാക്യങ്ങളുടെ പഠനം കൊണ്ടല്ല, ആത്മപഠനം കൊണ്ടാണ്. ആത്മീയന്മാർക്ക് നിങ്ങൾ ആത്മീയങ്ങളായി വ്യാഖ്യാനിക്കുന്നു. ണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശുശിയുടെ വിശുദ്ധേവെങ്കിലും അല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്ലോകം
ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ അഴിഞ്ഞു പോവുകയില്ല. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളാകട്ടെ അഴിഞ്ഞു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെ കുറിച്ചും ആ സമയത്തെ കുറിച്ചും ഒരുവനും അറിയുന്നില്ല. നിങ്ങൾ സൂക്ഷിച്ച് ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിനും, എന്തെന്നാൽ ആ സമയം എപ്പോൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് തന്റെ ഭവനം വിട്ട് ദൂരയാത്രയ്ക്ക് പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ ദാസന്മാർക്ക് ചുമതലയും ഓരോരുത്തരെ ഓരോരോ ജോലിയും കൊടുത്തിട്ട് വാതിൽക്കാവൽക്കാരനോട് ഉണർന്നിരിക്കുവാൻ കൽപ്പിച്ചു. വീട്ടുടമസ്ഥൻ സന്ധ്യയ്ക്കോ പാതിരാത്രിക്കോ കോഴി കോകുമ്പോഴോ പ്രഭാതത്തിലോ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. പക്ഷേ അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടേക്കാം, നിങ്ങളോ ഉണർന്നിരിപ്പിൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരോടുമായി പറയുന്നതാകുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പൂജ്യവും മനുഷ്യനുമായ നല്ലവനും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവീക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദെക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശമുവേലിനും തന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും കൃത്യമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകദൈവമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നാഴികകളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധാരേസുമാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാന മുമ്പാകെയും ബഹുമാനപ്പെട്ട് വന്നിയ ഉദാഹരണങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോണവും യാചിക്കണം.
ചെയ്ത് ഞങ്ങളെ സഹായിക്കേണമേ. നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചൊതുക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ അങ്ങയുടെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അങ്ങയുടെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായച്ചു കളയണമേ. ഉത്തമനായുള്ളവേ ദേവതാ നിയമങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അങ്ങയുടെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താതി കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം വരണമേ. ഞങ്ങളുടെ തുണയ്ക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപാടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും അങ്ങയുടെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും ഇപ്പോഴും അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആലോഹാദീലൻ, ഞങ്ങളെ സൃഷ്ടിച്ച് ആയുസിലേക്ക് ആനയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും പരിശുദ്ധാത്മ ശക്തിയാലെ ശുശ്രൂഷ ഞങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്തതുമായ കർത്താവേ, ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന അങ്ങയുടെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാൻ അങ്ങേക്ക് തെളിവിഷ്ടം ഉണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ അങ്ങയുടെ മഹാകരുണയ്ക്ക് തക്കവണ്ണം സ്വീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും അങ്ങയുടെ ജനത്തിന്റെ അച്ഛതയ്ക്കും വേണ്ടി ഈ ബലി അങ്ങേ കിണയ്ക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമള വാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങയുടെ കൃപയും ഉത്തമനായ അവിടുത്തെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങൾ തൃക്കൺ പാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ബല വഴിപാടുകളും മോശയുടെയും അഹറോന്റെയും ആചാരത്തെ ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാന യാഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷയും വീക്ഷിക്കുമാറാകണമേ. പരിശുദ്ധ സ്നേഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ പ്രധാനാചാരത്തെ ശുശ്രൂഷയെ അവിടുന്ന് കൈക്കൊണ്ടതുപോലെ പാപകരങ്ങളായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ സുഗന്ധധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ ഈ ബലി അംഗീകർപ്പിക്കുന്നതിനും പ്രതിപകര ദിവസത്തിൽ അങ്ങയുടെ മിശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും അടിയങ്ങൾ അർഹരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും അങ്ങേക്കും അങ്ങയുടെ പരിശുദ്ധ്രോഹായിക്കും ഇപ്പോഴും എപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. അവിടുത്തെ
ദിവ്യജ്ഞാനം സന്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാറുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടതനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോരെ ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടിനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. Thank you.
കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷാബോത്സവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ നമ്മുടെ ദൈവമായർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ പരിശുദ്ധാദിവ്യമായ സമാധാനത്തിനു ശേഷം കർണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. അങ്ങയുടെ പരിശുദ്ധ മദ്ദഹാകെ തലവനിച്ചു നിൽക്കുന്ന അവിടുത്തെ ദാസർക്ക് അങ്ങയുടെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, അങ്ങേക്ക് അടിയങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഈ ബലിയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണകത്തോടും വെടിപ്പാടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടുമുള്ള ദൈവഭക്തനോട് എന്ന് ബഹുമാനപ്പെട്ട ഈ വന്യമിതാനുഗ്രഹങ്ങളാൽ നമ്മുടെ ഭാഗവഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കൃപായിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ കാലത്തിൻ്റെയും മുഴുവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും ആണയിക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിശികാതംബരാനിടന്നുള്ളിരിക്കുന്ന ആ മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തോന്നായവുമാകുന്നു. കർത്താവേ, പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആദേശവാണി ഉച്ചത്തിൽ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ായി
പാപമില്ലാത്തവരായ പാപികളായ നമുക്ക് വേണ്ടി തിരുമനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ വാഴ്ത്തി വിശുദ്ധീകരിച്ചു മുറിച്ച് പരിശുദ്ധ സ്ലീഹന്മാരായ അതിന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും തൃക്കരങ്ങളിൽ എടുത്തു പിതാവാം ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ വാഴ്ത്തി വിശുദ്ധീകരിച്ചു തന്റെ പരിശുദ്ധ സ്ലീഹന്മാരായ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് പ്രകാരം അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി ചിന്തപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു ഇത്. പരിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കേണ്ടേ. കർത്താവേ അങ്ങയുടെ സഭ അവിടുത്തെ രക്ഷാകരമായ പരസ്യ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മജനകമായ അങ്ങയുടെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം അങ്ങയുടെ സഭയും അവിടുത്തെ ഇടവകയും അങ്ങയോടും അങ്ങ് മുഖാന്തരം അങ്ങയുടെ കൂടെ അങ്ങയുടെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അനുതാപ ഹൃദയത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദൈവോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മറിക്കുമോ വാത്സല്യമുള്ളവരെ
ജീവനുള്ള പരിശുദ്ധ സ്വർഗീയമായ മതങ്ങളുടെ പ്രതാപത്തോടങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നതായ പരിശുദ്ധമായി കുർബാന മേൽ പൊരുന്നി ആവശ്യം അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രതിക്കത്തകമാകുന്നു നിങ്ങൾ അടുക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേൻ ഞങ്ങൾ എല്ലാവരോടുകൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ കർത്താവേ എന്നോട് ഉത്തരവരളി ചെയ്യണമേ കർത്താവേ എന്നോട് ഉത്തരവരളി ചെയ്യണമേ കർത്താവേ എന്നോട് ഉത്തരവരളി ചെയ്ത് ദേവതാ നീ അടിയങ്ങളുടെ കരുണയുണ്ടാകണമേ പരിശുദ്ധരോഹാവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുക പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ഗോകുൽ പായിൽ ചൊരിയപ്പെട്ട രക്തവും ആക്കി തീർക്കണമേ കർത്താവേ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ ഞങ്ങൾ നിത്യജീവന് അർഹരായി ഭവിക്കണമേ ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകനാഥന്റെ പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണം കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചുപരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസായ മൊറാൻമോർ ഇഗ്നാത്യോ സഫ്രയും ദിദീന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബുൻമോർ ബെസേലിയോസ് തോമസ് പ്രണോന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ബുൻമോർ തീമോത്യോസിന് വേണ്ടിയും ഈ വന്ദ്യ പിതാവ് അബുൻമോർ ക്ലീമീസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ അങ്ങയുടെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യവചനവും ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളങ്ങേക്കും അങ്ങയുടെ ഏകനാഥനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശത്തുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻപോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ അവിടുന്ന് ചെവിചായിച്ച് അങ്ങയുടെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം കേൾക്കേണ്ടതേ. അങ്ങയുടെ സഭ അങ്ങ് കിണക്കുന്ന കാഴ്ചകളെയും ആദ്യബലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ പുരാരെ അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ആരാധനം പരിശുദ്ധരോ ഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ോ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ അവിടുന്ന് സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങളങ്ങേക്കും അങ്ങയുടെ ഏകജാതനും പരിശുദ്ധരോ ഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യാനന്ദ രജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യൂഹാനോന്മാബ്ദോനെയും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും പരിശുദ്ധനും മോത്തമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങളങ്ങേക്കും അങ്ങയുടെ ഏകജാതന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോലാത്തവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിത്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും ദിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നഹ ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും പീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോർ യാക്കോബ് പ്രധാനായും
മോറെ പ്രേമം മോർ യാക്കോബും മോർ സഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരെ തലോനായ മോർ ബർസോമായും മോർ ശമോൻ ദോസ്തോനായും തെരഞ്ഞെടുക്കപ്പെട്ട മോറബഹായും മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയോസ് ഹൃദയൻ പാത്രികേസ് ബാബായും മോർ ബസേലിയോസ് എൽദോ മഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസ് മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബായും മോർ അസ്താത്യോസ് ലീബാ ബാബായും മോർ അതാനാസിയോസ് പൗലോസ് വലിയ ദിനമേനിയും മോർ കുറിയിലോസ് വിയാക്കി ബാബായും മോർ ബസേലിയോസ് ശക്രള ബാബായും മോർ കുറിയിലോസ് പൗലോസ് തിരുമേനിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമല്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാമിതം അങ്ങയെയും അങ്ങയുടെ ഏകപുത്രനെയും പരിശുദ്ധരോഹായെയും ഇപ്പോഴും ഇപ്പോഴും എന്നേക്ക് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. വാറയ്ക്കുമോർ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉണ്ടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മന്ദഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോ എന്നാട്ടോസിച്ച് പറയണം. കുറിയേലായി സോ, കുറിയേലായി സോ, കുറിയേലായി സോ. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ അവിടുന്ന് കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ അങ്ങയുടെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സകല മരിച്ചുപോയവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണ്ടേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കേണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും അവിടെ നിന്ന് പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ അങ്ങയുടെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധരായവരുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുന്നവരാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹാ ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ ഭാജനങ്ങള് നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് അങ്ങേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായകളും വദനങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെളിപ്പാക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ കൃഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈനീളുകൾ തരേണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണ്ടമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷപ്പെടണമേ. കർത്താവേ എപ്പോഴും അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകരുമായിരിക്കുമാറാകണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങയുടെയും അങ്ങയുടെ ഏകപുത്രന്റെയും പരിശുദ്ധ രൂഹയുടെയും ആകുന്നുവല്ലോ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. പറയുമോറണിക്കപ്പെട്ട ഈ വിശ്രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു മുമ്പിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. ശുദ്ധമറിയോ യാമീനോ കൊയിലോ മെസ്യോനീസ് ബാറേക്ലകുലൻ. കർത്താവേ, അങ്ങയുടെ അദൃശ്യമായ വലത് ദൃക്കരം നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ സകല പൈശാചിക ബലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് അങ്ങയുടെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുമോ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ അങ്ങേക്കും അങ്ങയുടെ പരിശുദ്ധ രോഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. തഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തവും വന്യവും സാരാംശത്തിൽ നന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നീ സ്തുതി. തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകജാതന പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മെ അവരുള്ള പഠിപ്പിച്ച പാദന്മാരെ ഓർക്കേണം. കാത്തേ ഭാഗരാജഭാമിനിയും ശുഭോല പോലെ പ്രോവൽ റോഹോക്കാ
പുകഴ്ച ഭാജന മേടി ചോരീകൃത ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാകുന്നു ഇപ്പോൾ. ശുഭഹോല ബോല പ്രവൽ റോഹോ കാദേശോ കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കരുണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം അങ്ങിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. അങ്ങ് മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ച് വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനോ അങ്ങാകുന്നല്ലോ. ഞങ്ങളങ്ങയെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ അശേഷം കോപിക്കുകയും വരുതയും ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലും അങ്ങേക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളവിടുത്തെ ജനവും അങ്ങയുടെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. അവിടുത്തെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങേ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യാമറിയാമിന് തിരുസന്നതിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ, ദേവതോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മാതാവായ വിശുദ്ധിയായ കന്യാമറിയാമേ,
നിന്നിൽ നജാതനായ മിശിഹായോട് ഞങ്ങളോട് ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. നാദാവേദന അപേക്ഷയാൽ സകല പ്രയാസങ്ങൾ ഞങ്ങൾ വീണ്ടും ലഭിക്കണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധന സർവിമുക്തരാകണമേ. അക്രമമനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കുമാറിയണമേ. കടക്കാരുടെ കടങ്ങൾ വീട്ടുപിടണമേ. സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടണമേ. ദോർസർ സമാധാനത്തോടെ തിരിച്ചു വരുമാറിയണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീന ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിപാലനമുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമാശന്മാരും വെണ്മയുള്ളവരായി തീരണമേ. ദേറാക്കാരും ശക്തി പ്രാപിക്കണമേ. പള്ളികളും ദേറാകളും അഭിവൃദ്ധിപ്പെടണമേ. വീണ്ടും നാഥാനുള്ള വീക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രക്ഷിക്കുന്നതും സഹായിക്കുന്നതുമായി പ്രദാനം ചെയ്തു. നിന്റെ ഏകപുത്രനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്ന് അറിയുന്നവയെ ഞങ്ങളെ അകറ്റിക്കളയണമേ. ലോകമെങ്ങും തന്നെ നിരപ്പം സമാധാനം വസിപ്പിക്കുമാറാകണമേ. തന്റെ ധന്യമായ ശ്രീ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥാന്തര അപേക്ഷയും കണ്ണുനീരർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്കെല്ലാം മറുപടി ലഭിക്കുകയും ചെയ്യണമേ. അവരുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകല പരേതരും പാപപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോട് സകല പരിശുദ്ധന്മാരോട് വന്ദിച്ച് പരിശുദ്ധമായ തൃത്വത്തിന് ഞങ്ങൾ സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായിസാണെന്ന് ഏറ്റു ചൊല്ലുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാറാകട്ടെ. പരിശുദ്ധ ദേവമാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മഹാമധ്യസ്ഥ പ്രാർത്ഥനകളിൽ അഭയപ്പെടുന്ന ഞങ്ങളെല്ലാവരെയും നിങ്ങൾക്കുള്ള സകലതിനെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നയവൻ പന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ്യ.
വളരും അവൻ കാര്യങ്ങൾ ഹരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാപ്തിപ്പിൻ കർത്താവോട് അടികളയും കോപത്തിൽ പടികളയുമായി ചരിന്മാരും മഹിമയനിൻ അയവാന്മാരുഷിക്ഷമുഖം തിരിപ്പിക്കൽ നിൻ ദാസൻ താമീരുന്നുമെങ്കിൽ സ്പർശിച്ചുള്ള പാദങ്ങൾ മാനവരുത്ത് സൗമ്യം ഹരരിൽ ഭക്തവത്മഹായ പരിചരിച്ചെന്ന ചാരന്മാരെ പാരമാനന്ദത്തിൽ പരിചോടി ശുശ്രൂഷകരം വൈദീകരി ഉയർപ്പീൻ വലിയൊരു നാളെങ്കിൽ അവർ കേകണമേ മുഖകാന്തി മുറിയോറാകിൻ മേലയിലുവതാരേ ആചരേശ മശിഹാകുലാശരപ്പീച്ച ചെയ്യുന്നത് പോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മരണമടഞ്ഞൊരു ദാസേരനിൽ ജീവാസനമേ ഗാത്രത്തെ ഭക്ഷിച്ചു നിൻ വിലേറും പാനിടോ
വന്ദിക്കപ്പെട്ടവരും ശ്രദ്ധിക്കപ്പെട്ടവരും ആകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്ര പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ ബലിപീഠത്തിൽ നിന്ന് അവിടുത്തെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ള തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി അങ്ങയുടെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്ത് നിന്റെ അദൃശ്യമായ വലതു ദീർഘനം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹാ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരുടെ മേലും സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിപ്പാനിരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും വാങ്ങിപ്പോയവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നുമെന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ശുശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനെ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ൻ
അങ്ങയുടെ ദൈവീക ത്രോണാസിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയുടെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും പരിശുദ്ധരോ ഹായിക്കും. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി വരേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാന്യമയായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമാണല്ലോവേ, തിരുമുമ്പാകെ തലവനിക്കുന്നു. ആലോഹോം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും സ്മേനീയനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങളിൽ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ അങ്ങേയും അങ്ങയുടെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധരുമായ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരമോന്നതമാം പദവാദിലവരും പരനാമോഹം കൃപ നിറയും തിരുനയനത്താൻ സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്രീവാതണലിൽ താവകൃപൈ പൂജക നിമകൈ വർഷിക്കണമേ. കഴുകിടണമേ കറകളെയെല്ലാം തിരുസോപ്പായ ഓർത്തിടരുതേ. കർത്താവേ ഞങ്ങളുടെ പിഴക് ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞും കേകുകബോധം ശോഭനമാകും ശാശ്വത. കർത്താവിന്റെ പാപൂരിയർ നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്ര ഭക്ഷണത്തിന്റെ അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയരും കർത്താവിന്റെ വിജയസ്ലീപായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദ്രിടപ്പെട്ടവേം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും സഹായവും പ്രാപിക്കുന്നിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുകയും നാളോറും നമ്മുടെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിടുത്തെ കൃപയായിരിക്കുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഇത്ര വലിയ ശരി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി പറയ്ക്കുമോ. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തേടണമേ, ഞങ്ങളുടെ കാരുണ്യം ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്കും ദൈവന്തരാവരുടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോണോ രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ഏവർക്കും അല്പസമയം ഇരിക്കാം. എത്രയും ബഹുമാനപ്പെട്ട വികാരി അബ്രഹാം അച്ഛൻ, ഇത്രയും പ്രിയ മാത്യശമാശൻ, കർത്താവായ യേശുശയായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ, സ്ലീബ പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വിശുദ്ധ ഏവങ്കലിൽ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വചന ഭാഗങ്ങളാവും. ഉണർന്നിരിക്കുന്നതിന് നമ്മുടെ കർത്താവ് ഏവർക്കും നൽകുന്ന ദൂതാണ് ഇന്നത്തെ വചനഭാഗം. ഉണർവ് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണർവോടുകൂടിയിരിക്കുക, ബോധത്തോടുകൂടിയിരിക്കുക, ദൈവിക അറിവോടുകൂടിയിരിക്കുക, ദൈവിക ജ്ഞാനത്തോടുകൂടിയിരിക്കുക, ദൈവവിശ്വാസത്തോടുകൂടിയിരിക്കുക, ദൈവകൃപയിലിരിക്കുക. ഉറക്കം പാപ ഉറക്കം ആകരുത്, പാപത്തിൽ ഉറങ്ങുക, ഉണർവുണ്ടാകണം, ബോധം ബോധം നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഭാഗം സൂക്ഷിച്ച് വീക്ഷിച്ചാലേ ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളാകട്ടെ അഴിഞ്ഞു പോകുകയില്ല. മർക്കോസ് 13-31 24-35 സ്ഥലക്കോസ് 21-33 ഇതേ ഭാഗം തന്നെ പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, ആകാശം പുസ്തക ചുരുൾ ചുരുട്ടി മാറ്റുന്നത് പോലെ മാറ്റപ്പെടുന്നത് പോലെ മാഞ്ഞു പോകും. അതുകൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത് വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്തേഹവനാൻ പത്മോസ് ദ്വീപിലുണ്ടായ വെളിപാടിൽ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ 21-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുക, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു, പഴയ ആകാശവും പഴയ ഭൂമിയും ഇല്ല. അതുകൊണ്ട് പുതിയൊരു രാജ്യം മിശിഹാതമ്പുരാൻ ഭരിക്കുന്ന രാജ്യം സ്ഥാപിക്കപ്പെടും. അവിടുന്ന് എന്നേക്കും രാജാവാണ്, ദാവീദ് ഗൃഹത്തിന്മേൽ എന്നേക്കും രാജാവായിരിക്കുന്ന ഗബ്രിയേൽ ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് പിതാവാന്തയം വായിച്ച് പരിശുദ്ധ അമ്മയോട് ദൂതറിയിക്കുമ്പോൾ പറഞ്ഞതാവും. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ കർത്താവ് പ്രസംഗിച്ചത് കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന ഒരു അജണ്ട വെച്ചിട്ടാണ്. ആ രാജ്യത്തെ ഭംഗിയായി കർത്താവ് പ്രസംഗിക്കുകയാണ്. ആ രാജ്യം എപ്പോൾ വരും എന്ന് അവർ ചോദിച്ചു. ദൈവരാജ്യം പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ അല്ല വരുന്നത്, അവിടെയാകുന്നെന്നും ഇവിടെയാകുന്നെന്നും പലരും പറയുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാവുന്നു, ദൈവം ഭരണം നടത്തുന്ന രാജ്യം നമ്മുടെ ഹൃദയമാകുന്നു, നമ്മുടെ ശരീരമാകുന്നു, നമ്മുടെ മനസ്സാകുന്നു, നമ്മുടെ ആത്മാവാകുന്നു.
ഞങ്ങൾക്ക് മിശിഹായുടെ മനസ്സുണ്ടെന്ന് 1 കൊരിന്ത്യർ 2:15-16 വചനങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മിശിഹായുടെ മനസ്സ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ദൈവം ഭരിക്കുന്ന രാജ്യം നമ്മുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സഭാ സമൂഹം ഇതെല്ലാം ദൈവത്താൽ ഭരിക്കപ്പെടുമ്പോൾ ദൈവരാജ്യമായി. അതുകൊണ്ട് ആ ഒരു വരവിന് നാം എപ്പോഴും ബോധമുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം. അതുകൊണ്ട് ആ സമയം മിശിഹാതമ്പുരാൻ എഴുന്നള്ളി വരികയും രാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആ സമയം, രണ്ടാമത് വരുന്ന ആ സമയം, അതാരും അറിയുന്നില്ല, ഒരു മനുഷ്യനും അറിയുന്നില്ല. അപ്പോൾ പറയും, 2000 വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട് കർത്താവ് വന്നില്ലല്ലോ. സങ്കീർത്തനം 90:4-2, 3:8 പറയുന്നുണ്ട് കർത്താവിന് 1000 വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം, ഒരു ദിവസം പോലെയാ. 1000 വർഷം ഒരു ദിവസം, 2 ദിവസമായിട്ടുണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം. കർത്താവിന് ഇന്നലെ ഇല്ല, ഇന്നില്ല, നാളെ ഇല്ല, ബിയോണ്ട് തോട്ട്, ചിന്തയ്ക്ക് അതീതനാണ്. ബിയോണ്ട് ടൈം, സമയത്തിന് അതീതനാണ്. എന്നാൽ കന്യകയുടെ പുത്രനായി സമയത്തിന് അധീനനായി കർത്താവ് പാർത്തൊരു കാലമുണ്ട്, 33.5 വർഷക്കാലം. ഓംനിഷ്യന്റ്, ഓംനിപ്രസന്റ്, ഓംനിപൊട്ടന്റായ ദൈവം, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായി, അത്ഭുതമാണ് ബേത്ത്ലഹേമിൽ. ആ ദൈവത്തെ വിശുദ്ധ ശരീരരക്തങ്ങളായി സ്വീകരിക്കുവാനായിട്ടാണ് സഭ വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ശരീരരക്തങ്ങളിൽ എറ്റേണൽ ലൈഫ് ഉണ്ട്, നിത്യജീവൻ. എന്റെ ശരീരം ഭക്ഷിക്കുന്നവര്, എന്റെ രക്തം പാനം ചെയ്യുന്നവരെ നിത്യമായ ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവനുണ്ട്. എന്റെ വചനങ്ങളിൽ നിത്യജീവനുണ്ട്. അപ്രകാരമുള്ള പുതിയ രാജ്യ നിയമ സംഹിതയ്ക്കായി ദൈവ പരിശുദ്ധാത്മാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. റോമാലേഖനം 8:2 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവനാക്കിയിരിക്കുന്നു, സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ട് എപ്പോൾ വരുമെന്ന് പറയാതെ പോയ ഒരു യജമാനനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടില്ല, വരുമെന്ന് നമുക്കറിയാം. എപ്പോൾ വരും എന്ന് ആർക്കും അറിയില്ല. നാളെ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാവും? മരണവും ന്യായവിധിയും നമുക്ക് ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. ജനിച്ചാൽ മരിക്കും. എന്നാൽ രണ്ടാം മരണം എന്ന് പറഞ്ഞ മരണം, അത് പാപമരണമാണ്. നാം ജനിച്ചു, വീണ്ടും ജനിച്ചവരാണെന്നാണ്. ബോൺ അഗൈൻ, നീ വീണ്ടും ജനിച്ചില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനോ ദൈവരാജ്യം കാണുവാനോ സാധ്യമല്ല. അതാണ് മാമോദീസ. നീ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കണം. ഓൺ ഗോയിങ് പ്രോസസ്. വചനത്താൽ നാം വീണ്ടും ജനിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. വചനത്തിൽ നാം ഏത് ദിവസവും ഓരോ നിമിഷവും വീണ്ടും ജനിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന രാജ്യത്തിൽ നാം ആരാണ്? നമുക്ക് എത്ര വയസ്സുണ്ട്? നമുക്ക് എന്ത് ആത്മശോഭയുണ്ട്? ഓരോ ജോലിയും യജമാനൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിതാവിന്റെ ജോലി, പുത്രന്റെ ജോലി, മാതാവിന്റെ ജോലി, ഗ്രാൻഡ് പാരന്റ്സിന്റെ ജോലി, ലോകത്തിൽ അനേക തരത്തിലുള്ള ഔദ്യോഗിക തലങ്ങളിലുള്ള ഓരോ ജോലിയും ദൈവം നമ്മെ ഏൽപ്പിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് സർവീസായി മാറും. സർവീസ് മീൻസ് ശുശ്രൂഷയായി മാറും. എല്ലാവരും ശുശ്രൂഷകരായി മാറും. അത് അനുഗ്രഹത്തിന്റെ, കൃപയുടെ ശുശ്രൂഷയായി, സേവനമായി മാറും. വീട്ടുടമസ്ഥൻ സന്ധ്യക്ക് വരാം, പാതിരാത്രിക്ക് വരാം, കോഴി പോകുമ്പോൾ വരാം, പ്രഭാതത്തിൽ വരാം. പിതാക്കന്മാര് പാടുന്നുണ്ട്, മയ്യൽ സമയം നാഥൻ വരുമേ. മയ്യലിന്റെ നമസ്കാരം, ഏത് നമസ്കാരം? മയ്യലിന്റെ നമസ്കാരം കേട്ടിട്ടുണ്ടോ? പ്രഭാതമാണ്.
അത് മാലാഖമാർക്കറിയില്ല. ആ സമയം പിതാവിന്റെ ജ്ഞാനത്തിൽ വെച്ചിരിക്കുന്ന ഒരു സമയമാണെന്നാണ് പുത്രൻ പറയുന്നത്. ദൈവത്തെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ഒതുക്കാൻ സാധിക്കില്ല. ചിന്തയ്ക്ക് അതീതനായ ദൈവമാണ്. അത് പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പുത്രൻ തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പിതാവിന്റെ ജ്ഞാനത്തിൽ വെച്ചിരിക്കുന്ന സമയം ആർക്കും അറിയില്ല. ഒരുപക്ഷെ അവൻ പെട്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കും. ബി പ്രിപ്പയർഡ് ടു റിസീവ് ദ ലോർഡ്. ദൈവത്തെ, മിശിഹാതമ്പുരാനെ, രക്ഷകനെ, ഉടയവനെ റിസീവ് ചെയ്യാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും. വീണ്ടും വരും, കർത്താവ് വീണ്ടും വരും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഗലീല പുരുഷന്മാർ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രണ്ട് ദൈവദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 1:7 വായിച്ചവർക്ക് അറിയാൻ സാധിക്കും, ഗലീല പുരുഷന്മാരെ നിങ്ങൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് അവൻ പോയതുപോലെ വീണ്ടും വരും. വീണ്ടും വരുമെന്നുള്ള ബോധ്യം ഉള്ള ഒരു വ്യക്തി, വിശ്വാസിയായ ഒരുവൻ അവന്റെ ജീവിതം എങ്ങനെയാക്കും? ഈ ലോകത്തിലെ ബന്ധങ്ങൾ, കൃപയുടെ ബന്ധങ്ങളാണെങ്കിൽ നമുക്ക് അപകടമില്ല, അത് ബന്ധനങ്ങളായി മാറും. കൃപയുടെ ബന്ധമല്ലെങ്കിൽ, യേശുമിശിഹായിലുള്ള ബന്ധമല്ലെങ്കിൽ, അവിടെ ദൈവരാജ്യത്തിൽ നാം ആരാണ്? അവിടെയാണ് ദൈവം നമ്മെ മാനിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും വിജിലന്റ് ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവരാജ്യത്തിലെ അതിശ്രേഷ്ഠരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കാണുവാനായിട്ട് ഒരിക്കൽ കൂടെ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിശ്രേഷ്ഠരായ പരിശുദ്ധന്മാരായിരിക്കുന്ന പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പരിശുദ്ധ ദേവാലയം, മഹാപരിശുദ്ധനായിരിക്കുന്ന മോർ കൂർലോസ് പൗലോസ് കൊച്ചുറമ്പൽ തിരുമേനിയും, മഹാപരിശുദ്ധനായിരിക്കുന്ന പുണ്യശ്ലോകനായിരിക്കുന്ന മിഖായേൽ മാർദീവൻ അസ്യൂസ് തിരുമേനിയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പരിശുദ്ധ ദേവാലയം അതെത്രയോ പുണ്യപ്പെട്ടതാണ്. ആ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് സത്യവിശ്വാസത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് എവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ. ഇന്ന് ഇവിടെ വരുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അനുവദിച്ചു തന്ന ഈ അനുഗ്രഹീത ഭദ്രാസനത്തിന്റെ അഭിനേതാവായ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയോടും, ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ വികാരി അബ്രഹാം അച്ഛനോടും പള്ളി ഭരണസമിതി അംഗങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമനസിന്റെ അനുവാദത്തോടെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ്. അതിവ് തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഈടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒത്തിരി സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കാരണം യഹോവായ സുറിയാനി സഭയുടെ ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നതായ അഭിമന്യനായ തൃശൂർ ഭദ്രാസന അധിപനായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചു. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ച് ഒത്തിരി അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റേതുമായ ഒരു ദിവസമാണ് ഈ ദിവസം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുമനസ് ഇതിനു മുൻപായിട്ട് ഇവിടേക്ക് എഴുന്നള്ളി വന്നത് 2019 നമ്മുടെ 8 നോമ്പ് ആചരണവുമായിട്ട് ബന്ധപ്പെട്ട് 8 നോമ്പ് പെരുന്നാളിന്റെ ദിവസം. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഒരിക്കൽ കൂടി അഭിവന്യ തിരുമനസിന്റെ വിശുദ്ധമായ ബലിയർപ്പണത്തിൽ പങ്കുചേരുവാനായി അവസരം ലഭിച്ചത്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരത്തിൽ ഈ ഇടവകയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച അഭിവന്യ തിരുമനസ്സിനോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അഭിവന്യ തിരുമനസ്സിന്റെ പ്രാർത്ഥനകളിൽ ഇടവകയും നിങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കണമെങ്കിൽ
ഉണ്ടാകണമേ എന്ന് ഏറെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഭിയുന്നി തിരുമനസിന്റെ കൂടെ ഈ ദേവാലയത്തിലേക്ക് വന്ന പ്രിയപ്പെട്ട മാത്യു ശമാഷനോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇടവാംഗമായ തളിയപ്പത്തിൽ പ്രിയപ്പെട്ട തങ്കച്ചൻ സാറിന്റെ മകനായ ജേക്കബിന്റെ കുഞ്ഞിന്റെ മാമോദീസയുമായിട്ട് ബന്ധപ്പെട്ടാണ് അഭിമുന്നി തിരുമനസ്സുകൊണ്ട് ഇനി ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് മാമോദീസ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കട്ടെ. 3/10/2021 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവ് വികാരിയുടെ അധ്യക്ഷതയിൽ പള്ളിയുടെ പൊതുയോഗം വലിയ പാരിഷ് ഹാളിൽ വെച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അജണ്ട, പ്രാർത്ഥന, മുൻയോഗ മിനിറ്റ്സ്, 2020-21 വർഷത്തെ റിപ്പോർട്ട്, കണക്ക്, ഓഡിറ്റ് റിപ്പോർട്ട്, 2021-22 വർഷത്തെ ബഡ്ജറ്റ്, അധ്യക്ഷൻ അനുവദിക്കുന്നതായ ഇതര വിഷയങ്ങൾ, സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രമീകരിച്ചിരുന്ന പൊതുയോഗം മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിരുന്നു. അത് അടുത്ത മാസം 3/10 3/10/2021 നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. പള്ളിയുടെ ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളിയുടെ കമ്മിറ്റി ഹാളിൽ വെച്ച് കൂടുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ കീഴിലുള്ള എല്ലാ കുടുംബ യൂണിറ്റുകളുടെയും ആഭിമുഖ്യത്തിലുള്ള പ്രാർത്ഥനാ യോഗം ഓൺലൈനായിട്ട് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നടത്തപ്പെടുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ 3-4 മാസക്കാലമായി ഏറെ അനുഗ്രഹപ്രദമായി നമ്മുടെ കുടുംബ യൂണിറ്റ് ഓൺലൈൻ മുഖാന്തരം നടത്തപ്പെടുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കുടുംബ യൂണിറ്റിന്റെ പ്രാർത്ഥനയോഗം ഓൺലൈനായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പള്ളിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾക്കതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുക. പള്ളിയുടെ ഗ്രൂപ്പുകളിൽ യൂട്യൂബ് ചാനലിലെ ലിങ്ക് നിങ്ങൾക്കായിട്ട് ഇട്ടു തരുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മുടെ ഇടവാംഗമായ വേളൂർ പറവച്ചാലിൽ പരേതനായ പി സി ചെറിയാന്റെ ഭാര്യ ശോഷമ്മ നിര്യാതയായി. സംസ്കാരം ഇന്ന് 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് 3 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രിയപ്പെട്ടവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിന് ഈ പ്രിയ മാതാവിന്റെ ആത്മാവിന് ദൈവം അർഹത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഈ മാസം ആചരിച്ചതായ നമ്മുടെ 8 നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഭാവന നൽകിയവരുടെ ലിസ്റ്റ് പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ 8 നോമ്പിന്റെ അന്ന് പച്ചോറ് നേർച്ചയ്ക്ക് ലഭിച്ചതും വാങ്ങിയതുമായ സാധനങ്ങൾ മിച്ചം വന്നത് ലേലത്തിന് വെച്ചിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അത് ലേലം നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാന മുഴുവൻ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഒത്തിരി മാസങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷകളും ലൈവായിട്ട് നമുക്ക് ക്രമീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പെർമനന്റായ സജ്ജീകരണം വേണം എന്നുള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് ഞാൻ ദേവാലയത്തിൽ ഇത് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 50,000 മുതൽ 70,000 രൂപ വരെ അതിന്റെ ക്യാമറയും അനുബന്ധമായ ഉപകരണങ്ങളും, ലാപ്ടോപ്പും മറ്റ് അനുബന്ധമായ ഉപകരണങ്ങൾക്കുമായിട്ട് ചെലവ് വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച അനൗൺസ് ചെയ്തപ്പോൾ ഒത്തിരി പേര് തങ്ങളുടെ സഹായ മനസ്സ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിനാവശ്യമായ തുക നമുക്ക് ഇതുവരെയും സമാഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ ഒരു ഇടവാംഗം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡെമോയ്ക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് വലിയ താമസമില്ലാതെ ഇത് തിരിച്ച് ബാംഗ്ലൂർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ആയതിനാൽ ഇതിനുള്ള തുക നമുക്ക് സമാഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ, ഞാൻ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചിരുന്നു 70 പേര് 1,000 രൂപ വെച്ചിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനുള്ള ക്രമീകരണം ചെയ്യുവാനായിട്ട് സാധിക്കും, വളരെ ഈസി ആയിട്ട്. നമുക്കറിയാം ഈ മഹാമാരി വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ നാളെ വീണ്ടും പഴയതുപോലെ ദേവാലയങ്ങൾ അടച്ചിട്ട് വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ പലപ്പോഴും ടെമ്പററിയായ ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. നമുക്കത് മാറേണ്ടതായ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ യൂണിറ്റും മറ്റ് എല്ലാ പ്രസ്ഥാനങ്ങളും ഓൺലൈൻ മുഖാന്തരം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇത് പെർമനന്റായ ഒരു സജ്ജീകരണം ഇല്ലാതിരിക്കുന്നത് പ്രായോഗികമായി
ഭാഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരുന്നുണ്ട്. ആയതിനാൽ സാധിക്കുന്നവരെല്ലാം നിങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ, ഞാൻ ആരെയും കോവിഡിന്റെ സമയം ആരെയും നിർബന്ധിക്കുന്നില്ല, പക്ഷേ നിങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു 1000 രൂപ വെച്ച് 70 പേരിട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 580 കുടുംബമുള്ള ഇടവകയാണ്. നമുക്കിത് എത്ര എളുപ്പത്തിൽ ചെയ്യാവുന്നത്. നിങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് പ്രചോദനം തരുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി അഭിമന്യ തിരുമനസിനോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പോഴ് വിശുദ്ധരായ പിതാക്കന്മാരുടെയും വാങ്ങിപ്പോയ പുരോഹിതന്മാരുടെയും കബറിങ്കിൽ ദൂപ്രാർത്ഥന നടത്തുന്നതാണ്. അതേ തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് പൊതുവായ ഹുസോയോ നൽകി വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കാം. നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലോയ്യ വളരും അവൻ ലബനോൻ കാരകിൽ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനതിനെ ബാധിക്കുമോശിഹായി കാണുവാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചേരുകൾ പൂണ്ടുന്നത പദമേറി മറിയോറാകിൽ മേലുവാതറേ നിങ്ങൾ പ്രാർത്ഥിപ്പിന്തോട അടികളെയും തൻ കോപത്തിൽ വടികളെയും മായിച്ചിടാൽ പോൻ സാധിക്കോ സോ സാധിക്കും ഹോഹാലെ ലോയോഹാലെ ലോയത്തുൽ തവി തബ്ദലോ തപ്പയ്ക്ക പാദം ശിഹോഹാലെ ലോയോഹാലെ ഹൈമൽ കോസ ദുലാസറിയാ
കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ സ്ത്രീകളെല്ലാം നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ ഇരിക്കുക. പുരുഷന്മാര് വരിവരിയായിട്ട് സാമൂഹിക അകലം പാലിച്ച് മുൻപോട്ട് വന്ന് കണികയിട്ട് വിശുദ്ധ സ്ലീബായി വിശുദ്ധ ത്രോണോസിനെ വണങ്ങി പുറത്തേക്ക് ഇറങ്ങി വിശുദ്ധരായ പിതാക്കന്മാരുടെ ഖബറുകൾ വണങ്ങി പുറത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ വരിവരിയായിട്ട് വരുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനല്ല ഇത് പറയുന്നത്, നിങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് പറയുന്നത്. ആയതിനാൽ എല്ലാവരും അല്പം സാമൂഹിക അകലം പാലിച്ച് വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ സെമിത്തേരിയില് ദൈവപ്രാർത്ഥന നടത്തുവാനുള്ള കുടുംബങ്ങൾ തങ്ങളുടെ കുടുംബ കല്ലറയ്ക്ക് സമീപത്തേക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് നിൽക്കണം. വിശുദ്ധ കുർബാനയെ തുടർന്ന് മാമോദീസ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ സെമിത്തേരിയിൽ ദൈവപ്രാർത്ഥന നടത്തുവാനുള്ള കുടുംബങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ സമയം വൈകിക്കാതെ സെമിത്തേരിയിൽ തങ്ങളുടെ കുടുംബ കല്ലറകളുടെ സമീപത്തേക്ക് ചെന്ന് നിൽക്കണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളാം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ളവര് ഈ ഭാഗത്തെ മുൻപിലേക്ക് കടന്നു വരണം. അവർക്കിപ്പോൾ പൊതുവായിട്ട് ഹുസോയ പ്രാർത്ഥന നൽകുന്നതായിരിക്കും. Say yeah.
കൊള്ളും.